ഗീതാ ശ്ലോകങ്ങളൊക്കെ ഹീലിയമായിരിക്കണം എന്ന് പറയുക. അത് നമ്മളെ ഉദ്ധരേത് ആത്മനാ ആത്മാനം. അതുകൊണ്ട് ഈ രാത്രി കിടക്കുന്ന സമയം സംഘർഷങ്ങൾ ഒഴിഞ്ഞിട്ടേ കിടക്കാവൂ. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രേത പിശാച് ഇതൊന്നും കഴിയുന്നതും കുറയ്ക്കും. ഇതൊരു കത്തി അങ്ങനെ പോവാണ് കാണിക്കുമ്പോൾ തന്നെ പേടിയോ. കോഴിയെ വെട്ടണു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, തീപ്പന്തുമായിട്ട് ഇങ്ങനെ സ്ത്രീകൾ ഈ കാട്ടുകൂടെ നടക്കുക. ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല എന്നാൽ പേടിപ്പിക്കാനായിട്ട്. ഒരു വീട്ടിൽ രാത്രി ഇത് പോയി ഇന്ന് കാണുന്നത് കുട്ടി ഇങ്ങനെയാണ് സോഫയിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മ വോളിയം കുറയ്ക്കും വോളിയം കുറയ്ക്കും. ഇത് കാണുമ്പോൾ പേടിയാണ്, തല എങ്ങനെ പോകുന്നു, അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് പോകണു. ഇതൊക്കെയായിട്ട് രാത്രി കാണും, രാത്രി ഇത് കണ്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇതൊക്കെയല്ലേ നമ്മുടെ നാഡീ ഞരമ്പുകളെ മുഴുവൻ തളർത്തുന്നതായത്. ശബ്ദങ്ങൾ എന്തൊക്കെ ശബ്ദമാണ് അല്ലേ. ഇപ്പം കുട്ടികൾക്ക് പകൽ പോലും കടവാതിലിനെ കണ്ടാൽ പേടിയാ, വെള്ളസാരി കണ്ടാൽ പേടിയാ. അതെ, പ്രേതത്തെ മൊത്തം അങ്ങോട്ട് എടുത്തിരിക്കുക ഹോൾസെയിലായിട്ട്. അതുകൊണ്ട് രാത്രി, നമ്മുടെ രാത്രി നമ്മളൊന്ന് ശാന്തമായിട്ട്, നിങ്ങൾ എല്ലാ സീരിയലും കണ്ടു കഴിഞ്ഞിട്ട് വല്ല ആനിമൽ പ്ലാനറ്റോ അങ്ങനെ എന്തെങ്കിലും കാണും കുറച്ച്, അതിനൊന്ന് തണുപ്പിക്കാൻ. ഈ നാളികേരം ഇടുമല്ലോ പുട്ടുണ്ടാക്കുമ്പോൾ, അതുപോലെ അങ്ങനെ ശാന്തമാക്കിയിട്ട് വേണം മനസ്സിനെ വല്ല കണ്ടോളൂ. അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, സർക്കസോ അങ്ങനെ എന്തെങ്കിലും കാണും, തമാശകളോ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ ഈ ശാസ്ത്രം ഒന്ന് വിചാരം ചെയ്യാം, കുറച്ച് നേരം കണ്ണടച്ച് നിവർന്നിരുന്ന് ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തു, ഞാൻ ആരൊക്കെയായിട്ടിന്ന് ബഹളം ഉണ്ടാക്കി. അതെ, എല്ലാം ആർക്കൊക്കെ എൻ്റെ സാന്നിധ്യം ഇന്ന് ഹൃദ്യമായി അനുഭവപ്പെട്ടു, അതോ ഞാൻ ഇന്ന് നിരന്തരം വഴക്കുകൂടിയോ, എന്താ അതിനൊക്കെ കാരണം, ഇന്ന് ഞാൻ എത്ര ശത്രുക്കളെ ഉണ്ടാക്കി, എഴുതി വെച്ചോളൂ. ഒരു ആത്മവിശകലനം നമ്മൾ എന്താ രാത്രി കിടക്കുന്നതിന് മുമ്പുണ്ടല്ലോ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം. എന്തൊക്കെ അപരാധങ്ങൾ ഞാൻ ചെയ്തു, എന്തൊക്കെയാ പറയാം. കരചരണകൃതം വാ കായജം കർമ്മജം വാ. അപ്പോൾ എന്തൊക്കെയായിരുന്നു എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ ഏതൊക്കെ പ്രകാരത്തിലാണ് ഈ ലോകത്തിൽ വ്യാപരിച്ചത്, ആർക്കൊക്കെ വിഷമം ഞാൻ ഉണ്ടാക്കി, അതോ എൻ്റെ സാന്നിധ്യം ആർക്കെങ്കിലും ഉപകരിച്ചുവോ, എങ്കിലത് അതിനെക്കുറിച്ച് വല്ലാതെ വേണ്ട ഒക്കെ ഒന്ന് വിശകലനം ചെയ്യുക, അതിലൂടെ ഒന്ന് കടന്നു പോവുക. എൻ്റെ പ്രഭാതത്തിലേക്ക് ഞാൻ തിരിച്ചു വരണം പ്രദോഷത്തിൽ, എന്നിട്ട് അതിനെയൊക്കെ അടുക്കാക്കി വെച്ച് എവിടെയായിരുന്നു എന്തായിരുന്നു പാളിച്ചകൾ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് നേരിട്ട് സോറി പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇവിടെ ജഗദീശ്വരനെ മുൻപിൽ വെച്ചിട്ട് സർവമേത ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ എല്ലാറ്റിനെയും ക്ഷമസ്വ ക്ഷമിച്ചാലും. ഇത് ദിവസമുണ്ട് കരചരണകൃതമായും എന്നിട്ടൊരു കിടത്താണ് ഒരു യാന്ത്രികം. ഇനി അതിനൊരു കുറവ് വേണ്ട. രാവിലെ എഴുന്നേറ്റാലും ഇങ്ങനെ തന്നെയാണ് ധ്യാനം. പ്രാതസ്മരാമി ഋതി സംസ്പ്രാത ആത്മതത്വം തത്സുഖ പരമഹംസഗതിം ദുരിയം പ്രാതസ്മചാമി പാതർ നമാമികൾ. എല്ലാം യാന്ത്രികം. വളരെ സാവകാശത്തിൽ ഒന്ന് ആലോചിക്കൂ, എന്തൊക്കെ ഞാൻ രാവിലെ മുതൽ ചെയ്തു, രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് സാവകാശം കണ്ണടച്ച് ഒന്ന് പ്രാണനെയൊക്കെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഒന്ന് കിടക്കൂ. കിടക്കുന്നതിന് മുമ്പ് തലയണയുടെ അടിയിൽ വല്ല തവളയാറ്റം വന്ന് ഇരിക്കുന്നുണ്ടോ നോക്കുക, ഒക്കെ ഒന്ന് പരിശോധിക്കുക. ഒക്കെ ഒന്ന് മുട്ടി നല്ല വൃത്തിയിലായിരിക്കട്ടെ കാര്യങ്ങൾ. പിന്നെ ഈ അടുത്ത് തന്നെ ഈ എന്താ പറയുക, ഈ ഫോൺ കൊണ്ടുവയ്ക്കുക, ടെലിഫോൺ അത് ഇത് അതൊക്കെ ഒഴിവാക്കും. ഈ മൊബൈൽ ഫോണ് നമ്മുടെ തലമുണ്ടയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്നറിയോ, അത് നമുക്കറിയില്ല അതിനെങ്ങനെ ഉപയോഗിക്കണം. അത് വലിയൊരു
വലിയൊരു ദുരന്തമാണത്. എപ്പോഴാണ് നമ്മളിങ്ങനെ മാറി മാറി, അതായത് ഇവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് ഉള്ള ബോർഡ് മൊബൈൽ ഫോൺ ഉള്ളവരെ മുഴുവൻ അപമാനിക്കലാണ്. സംശയമൊന്നും വേണ്ട. എന്താ സംശയമുണ്ടോ നിങ്ങൾക്ക്? ആരൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുവോ അവരെ മുഴുവൻ അപമാനിക്കുന്നതാണ് ഈ ബോർഡ്. നാളെ കൂടി ഒരു ബോർഡ് വയ്ക്കുകയാണ് ഇവിടെ തുപ്പരുത് മൂത്രം ഒഴിക്കരുത് എന്ന്. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കുമല്ലയോ? പറയൂ. ഇല്ല, അല്ല എഴുതി വെക്കണം എന്നാ തോന്നുന്നത് സ്വാമി. അതാണോ നമ്മുടെ നിലപാട്? അതെ, അപ്പം നമ്മളെ അപമാനിക്കുന്നതാ. അതുകൊണ്ട് നമ്മളൊരു സംസ്കാരത്തെ, ഈ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കേണ്ടതുണ്ട്. അതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ. ചിലർക്കൊക്കെ ഒരു നാല് ബെല്ലിങ്ങോട്ട് വന്നാൽ എന്തോ ഒന്നുമില്ല, മറ്റുള്ളവനെ സംബന്ധിച്ച് അതൊരു വിഷമം ഉണ്ടാക്കുന്ന. അതുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ, പൊതുസ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. രാത്രി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർ ഓരോ ഇതിലാണ്. ചിലതിൻ്റെയൊക്കെ എന്താ പറയുക, റിംഗ് ടോൺ കേൾക്കണം. അച്ഛൻ മരിച്ചിട്ട് പോവാണ് ആ ദുഃഖത്തിൽ, അപ്പോഴാണ് റിംഗ് ടോൺ അല്ലേ, രാക്ഷസീ രാക്ഷസീ. അതെ, എന്തൊക്കെ റിംഗ് ടോണാണ്. ചിലതിന് അങ്ങേയറ്റത്തെ ഭക്തിയാണ്, സ്വാമിയേ. എന്നാൽ ഈ വിദ്വാൻ ഈ ഭക്തനാണേ. അപ്പോൾ ഒരാൾ ഇതുപോലെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതിങ്ങനെ സ്വാമി കേൾക്കട്ടെ ഞാനൊരു ഭക്തനാണ് എന്ന മട്ടിൽ ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സ്വാമിയേ ശരണമയ്യപ്പം. ആ ശബരിമലയിലെ എന്താ അതാണ്. പിന്നെ ദേശീയ ബോധം ഉള്ള ഇതൊക്കെ ഇപ്പോൾ റിംഗ് ടോണിൽ നമ്മളിപ്പോൾ പരിമിതപ്പെടുത്തിയിരിക്കുക. നമ്മുടെ ദേശീയ ബോധം, നമ്മുടെ മതം, നമ്മുടെ ആരതി, നമ്മുടെ എല്ലാം തന്നെ. അതുകൊണ്ട് അത് ആ ഒരു സംസ്കാരം നമ്മളിതൊക്കെ നമ്മൾ നോക്കണം. ഞാൻ അപരനെ എന്തൊക്കെ ചെയ്യുന്നു എന്ന്. ഇന്നത് കൂടിക്കൂടി കൂടി വരുന്നു. ഞാൻ അപരനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഈ തരത്തിലുള്ള അജ്ഞാനങ്ങളൊക്കെ ഭഗവാൻ ഒരു കാലത്ത് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇന്ന് സമൂഹത്തിൽ ഈ അജ്ഞാനം നിലനിൽക്കുന്നത് എന്ന് സ്വാമി ചില ഇടങ്ങളൊന്ന് തൊട്ട് കാണിച്ചതാ. നിങ്ങൾക്ക് വേദന തോന്നുന്നുവെങ്കിൽ ക്ഷമിക്കുക, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് അപ്പം നമ്മൾക്ക് ഈ ഒരു അറിവ് നമ്മളല്ലാതെ പിന്നെ ആരാ ഇത് ഉൾക്കൊള്ളേണ്ടത്? നമ്മൾ കുറച്ച് പേരെങ്കിലും നമ്മൾ നമ്മുടെ രാത്രിയിലേക്ക് നിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഞാനിതൊക്കെ ഒന്ന് ആലോചിച്ച് കിടന്നുറങ്ങുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ കരചരണങ്ങളിൽ എല്ലാം നമുക്ക് ഒരു ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയാം. നമ്മളായിരിക്കട്ടെ അതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഗുണങ്ങളിൽ ഏത് ഗുണത്തെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്, ഏത് ഗുണമാണ് ഞാൻ ചുറ്റുപാടിന് കൊടുക്കേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഭഗവാൻ ഇതിനെ വിസ്തരിക്കുന്നു. തുടർന്ന് വീണ്ടും ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാഃ മധ്യേ തിഷ്ഠന്തി രാജസാഃ ജഘന്യ ഗുണവൃത്തിസ്ഥാഃ അഥോ ഗച്ഛന്തി താമസാഃ. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാഃ മധ്യേ തിഷ്ഠന്തി രാജസാഃ ജഘന്യ ഗുണവൃത്തിസ്ഥാഃ അധോ ഗച്ഛന്തി താമസാഃ. സത്വസ്ഥാഃ ഊർധ്വം ഗച്ഛന്തി, സത്വഗുണികൾ ഊർധ്വം ഗച്ഛന്തി മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഉന്നതാവസ്ഥയെ പ്രാപിക്കുന്നു. ഒരു ത്രീ ടയർ കമ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുന്നു. ത്രീ ടയറാണ്. ഇനി ത്രീ ടയർ ട്രെയിനിൽ ത്രീ ടയർ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കഴിയുന്നവൻ സത്വഗുണി, അതിൻ്റെ രജോ ഗുണി, അതിൻ്റെ താഴെ തമോ ഗുണി എന്ന് ഒരു ഈ ഒരു ത്രീ ടയറിലാണ് ലോകം പോകുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഈ ലോകം ഒരു വലിയൊരു ട്രെയിനാണെങ്കിൽ ത്രീ ടയറാണ് ഇത്, ഈ ത്രീ ടയറിലാണ് യാത്ര.
സത്വസ്ഥാഹ ഊർധ്വം ഗച്ഛന്തി, അവർ ഉന്നതമായ ഭാവത്തെ പ്രാപിക്കുന്നവരാണ്. അവർ താഴെ നിസ്സാരങ്ങളായിട്ടുള്ളതിനെയൊന്നും അവർ നോക്കില്ല, നിസ്സാരങ്ങളായിട്ടുള്ളതിനെ പെരുപ്പിച്ച് കാണിക്കില്ല. അവർ പോട്ടേ എന്ന് പറയും, പോട്ടേ എന്ന് പോലും പറയില്ല. കാരണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ലേ? പോട്ടേ എന്ന് പറയുന്ന ആരാണ്? അതിനെ അതൊക്കെ പോട്ടെ എന്ന് പറയുന്നത് തന്നെ എന്താണെന്നറിയോ? ശരിക്ക് പറഞ്ഞാൽ അവരതിനെ കാര്യമാക്കിയിട്ടുണ്ട്. അല്ലാത്തവർ ഒന്നും പറയില്ല. അവരെ സംബന്ധിച്ച് അതൊരു സ്വാഭാവിക, അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാം, പ്രാധാന്യം അർഹിക്കുന്നില്ല അതിനൊന്നും. എന്നാൽ രാജസാഹ മധ്യ തിഷ്ഠന്തി, രജോഗുണന്മാർ ഇതിൻ്റെ ഇടയിലാണ്, ത്രിശങ്കുവിലാണെന്ന് പറയാം. മുകളിലും അല്ല, എന്നാൽ താഴെയല്ല, എന്നാലും അത്യാവശ്യം ഭേദപ്പെട്ടതാണ്. മധ്യേ തിഷ്ഠന്തി ജഗന്യഗുണവൃത്തിസ്ഥാഹ താമസാഹ. ജഗന്യവൃത്തി ഗുണ ജഗന്യഗുണവൃത്തിസ്ഥാഹ താമസാഹ, അധമഗുണത്തിലിരിക്കുന്ന താമസന്മാർ. അധ ഗച്ഛന്തി, അത് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയില്ലാത്ത ഒരു താഴേക്ക്, എവിടെയെങ്കിലും പോയി നിൽക്കുമെന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്ന് പറയുന്നു. അതിങ്ങനെ താഴേക്ക് 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 പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് ഊർധ്വഗതിയാണെങ്കിൽ മറ്റേയാൾക്ക് അധോഗതിയാണ്. ഭഗവാൻ അടുത്ത അധ്യായം ഇതിനെ വെച്ചുകൊണ്ടാണ് അടുത്ത അധ്യായത്തിലേക്ക് വരുന്നത്. അടുത്ത അധ്യായം ഒരു വൃക്ഷത്തിൻ്റെ ഉദാഹരണം വെച്ചുകൊണ്ടാണ്, മുകളിലേക്കും താഴേക്കും വേരുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, തലകീഴായ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാഹ മധ്യേ തിഷ്ഠന്തി രാജസാഹ ജഗന്യഗുണവൃത്തിസ്ഥാഹ അധോ ഗച്ഛന്തി താമസാഹ, താമസപ്രിയന്മാർ താഴേക്ക് പോകുന്നു. അധമമായ മൂല്യങ്ങളെ, അതുകൊണ്ടല്ലേ അധോലോകം എന്ന് പറയുന്നത്. എന്താണ് അധോലോകം എന്ന് പറഞ്ഞാൽ? അധാർമ്മിക പ്രവൃത്തികൾ. അവർക്ക് സമൂഹത്തെയും സർവോപരി എല്ലാറ്റിനെയും എന്താ താഴേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയാം. തുടർന്ന് നാന്യം ഗുണേഭ്യഃ കർത്താരം യദാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധി ഗച്ഛതി. ന അന്യം ഗുണേഭ്യഃ കർത്താരം യദാ ദ്രഷ്ടാ അനുപശ്യതി ഗുണേഭ്യഃ ച പരം വേത്തി മദ്ഭാവം സഹ അധിഗച്ഛതി. ദ്രഷ്ടാ, ദ്രഷ്ടാവായ, ദ്രഷ്ടാന്ന് പറഞ്ഞാൽ ജ്ഞാനി, ജ്ഞാനിയായിട്ടുള്ള യഹ യാതൊരുവൻ, യഥാ ഗുണേഭ്യഹ അന്യം, യഥാ എപ്പോഴാണോ ഗുണേഭ്യഹ ഗുണങ്ങളിൽ നിന്ന് അന്യം വേറെയായിട്ട്, കർത്താരം കർത്താവിനെ. അപ്പം യാതൊരുവനാണോ ഏതൊരു ജ്ഞാനിയാണോ ഗുണങ്ങളിൽ നിന്ന് അന്യമായി കർത്താവിനെ ന അനുപശ്യതി കാണുന്നില്ല. എന്താ അവിടെ പറയണത്? ദ്രഷ്ടാവായ യാതൊരുവൻ എപ്പോൾ ഗുണങ്ങളിൽ നിന്ന് വേറെയായിട്ട് കർത്താവിനെ കാണുന്നില്ല, അതായത് തന്നെ തന്നെ കാണുന്നില്ല. ആത്മാനം, ആത്മാവിനെ ഗുണേഭ്യഹ ഗുണങ്ങളിൽ നിന്ന് പരം വേത്തി. എന്നാൽ അതിനെ പരം എന്ന് പറഞ്ഞാൽ അതിനുപരിയായി വേറെയായി അന്യമായി വേത്തി എന്ന് പറഞ്ഞാൽ പശ്യതി കാണുന്നു അറിയുന്നു എന്നുള്ളതാണ്. അറിയുന്നത് അവൻ സഹ മത്ഭാവം അധികച്ചതി, അവൻ പരമമായ ഭാവത്തെ ബ്രഹ്മതത്വത്തെ ബ്രഹ്മഭാവത്തെ അധിഗമിക്കുന്നു പ്രാപിക്കുന്നു. അപ്പോൾ ഭഗവാന് പറയാനുള്ളത് ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതനാവാനാണ്. നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് ഭഗവാൻ പറയും, നീ മൂന്ന് ഗുണങ്ങളെയും അതിവർത്തിക്കൂ, മൂന്നിനെയും അതിവർത്തിച്ച് നീ എൻ്റെ ഭാവത്തെ പ്രാപിക്കേണ്ടതുണ്ട്. ഭഗവാൻ ഇവിടെ നീ അങ്ങനെ പ്രാപിക്കണം എന്നല്ല, ഭഗവാൻ പറയുന്നു ആരാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുക. തുടർന്ന് ഗുണാൻ ഏതാനതീത്യത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യു ജരാ ദുഃഖൈഹി വിമുക്തോമൃതമശ്നുതേ. ഭഗവാൻ ഇവിടെ ഈ ഗുണങ്ങളുടെ സത്വഗുണം രജോഗുണം തമോ ഗുണം ഇത്യാദി ഗുണങ്ങൾ എങ്ങനെ ഒരുവനെ സ്വാധീനിക്കുന്നുവെന്നും ആ സ്വാധീനത്തിനനുസൃതമായി ലോകത്തിൽ അവൻ കർമ്മം ചെയ്യുന്നു എന്നും ഒക്കെ ഭഗവാൻ പറഞ്ഞിട്ട് ഈ
ഗുണത്രയ വിഭാഗ യോഗം ഭഗവാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നോക്കാം നമുക്ക്. ദേഹി ജീവാത്മാവ് ദേഹസമുദ്ഭവാൻ ഏതാൻ ത്രീൻ ഗുണാൻ. ഇംഗ്ലീഷ് പറഞ്ഞു ഭഗവാൻ ഇവിടെ ത്രീൻ ഗുണാൻ. ത്രീൻ എന്ന് പറഞ്ഞാൽ മൂന്ന് എന്ന് തന്നെയാണ്, സംസ്കൃതം തന്നെയാണ് ത്രീൻ. ഈ മൂന്ന് ഗുണങ്ങളെ ത്രീൻ ഗുണാൻ അതീത്യ, അതീത്യ അതിക്രമിച്ച് അതിനെ കടന്നിട്ട് ജന്മ മൃത്യു ജരാദുഃഖൈ, ജന്മ ജനന മരണ വാർദ്ധക്യ ദുഃഖങ്ങളോട് വിമുക്ത, വേർപെട്ടവനായി അമൃതം അശ്നുതേ, അവൻ അമൃതം പ്രാപിക്കുന്നു, മൃതരഹിതനായി അവൻ തീരുന്നു എന്നും പറഞ്ഞ് ഭഗവാൻ കിത്താബ് പൂട്ടിയപ്പോഴാണ് അർജുനനിത ഒരു ചോദ്യം. എന്താ അർജുനന്റെ ചോദ്യം നോക്കാം. അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈതാൻ ത്രീൻ ഗുണാനതി വർത്തതേ. അർജുന ഉവാച, അർജുനൻ ഭഗവാനോട് ചോദിച്ചു, കൈഹി ലിംഗൈഹി ത്രീൻ ഗുണാൻ ഏതാൻ അതീതഹ ഭവതി ഹേ പ്രഭോ കിം ആചാരഹ കഥം ച ഏതാം സ്ത്രീൻ ത്രീൻ ഗുണാൻ അതിവർത്തതേ. അർജുനൻ ഇവിടെ ഒരു പുതിയ ശബ്ദം ഭഗവാനോട്, ഹേ പ്രഭോ, അല്ലയോ പ്രഭുവായിട്ടുള്ള, ഹേ സ്വാമിൻ എന്നൊക്കെയാണ് പ്രഭോ എന്നുള്ളത്. ഏതാൻ ത്രീൻ ഗുണാൻ, ഏതാൻ ഈ ത്രീൻ ഗുണാൻ മൂന്ന് ഗുണങ്ങളെ, അതീതഹ കൈഹി അതീതഹ അതിക്രമിച്ചവൻ, കൈഹി ലിംഗൈഹി, കൈഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയല്ല, ഏത് ലിംഗൈഹി അംഗങ്ങളോട് ചിഹ്നങ്ങളോട്, അതായത് ഏത് ചിഹ്നങ്ങളോട് കൂടിയവനാണ്. കിം ആചാരഹാച്ച എന്താണ് അവൻ്റെ ആചാരം. ഇവിടെ ഭഗവാൻ നേരത്തെ ആചാരങ്ങളൊക്കെ പറഞ്ഞു, അവനെങ്ങനെയിരിക്കും. ഏതവൻ, സത്വഗുണം അധികരിച്ചവൻ, സത്വഗുണത്തെ സ്വീകരിച്ചിട്ടുള്ളവൻ ഏത് പ്രകാരത്തിൽ ലോകത്തിൽ പ്രവർത്തിക്കും, രജോഗുണി ഏത് പ്രകാരത്തിൽ ലോകത്തിൽ പ്രവർത്തിക്കും, തമോ ഗുണി ഏത് പ്രകാരത്തിൽ ലോകത്തിൽ പ്രവർത്തിക്കും. എന്നിട്ട് പറഞ്ഞു, ഈ മൂന്ന് ഗുണങ്ങളെയും അതിവർത്തിച്ച ഒരുവൻ എൻ്റെ ഭാവത്തെ പ്രാപിക്കുന്നു പറഞ്ഞു. അപ്പോൾ അർജുനന് സ്വാഭാവികമായിട്ടും ആ വിദ്വാൻ ഏത് പ്രകാരത്തിൽ ലോകത്തിൽ വ്യാപരിക്കും എന്നറിയാൻ ഒരു ആഗ്രഹം. ആ ആഗ്രഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, പ്രഭോ ഏതാൻ ത്രീൻ ഗുണാൻ അതീതഹ കൈഹി ലിംഗൈഹി കിം ആചാരഹാച്ച, അവൻ ഈ മൂന്ന് ഗുണങ്ങളെ അതിവർത്തിച്ചിട്ടുള്ളവൻ ഏത് ചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ളവനാണ്, ഏത് ആചാരങ്ങളുള്ളവനാണ്, ഏതാൻ ത്രീൻ ഗുണാൻ കഥം അതിവർത്തതേ, ഏതാൻ ത്രീൻ ഗുണാൻ ഈ മൂന്ന് ഗുണങ്ങളെ എങ്ങനെ അതിവർത്തിക്കും, അതും കൂടി ഒന്ന് പറഞ്ഞു തരൂ ഭഗവാനെ സ്വാമി, അതും കൂടി ഒന്ന് പറഞ്ഞു തരൂ സ്വാമി. പറഞ്ഞ ചില ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ എനിക്കുണ്ട്, പക്ഷെ ഒന്ന് രക്ഷപ്പെടണം എന്നുണ്ട് സ്വാമി. പറഞ്ഞില്ലേ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം, അത് എന്നെ സംബന്ധിച്ച് കുറച്ച് ശരിയാ. കാരണം രാവിലെ എനിക്ക് ഒരു 8 മണിയായാലും ഒരു 4 മണിയൊക്കെ പോലെയാ രാവിലെ. അങ്ങോട്ട് തല പൊങ്ങുന്നില്ല സ്വാമി. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെയാ സ്വാമി. പറഞ്ഞില്ലേ ദുഃഖം എന്ന് എൻ്റെ കാര്യം അച്ചിട്ട പോലെയാ തമസ്. അത് പിന്നെ അത്ര അങ്ങോട്ട് എന്നാലും ഉണ്ടാവും, അതുണ്ട്, അതായത് ദുഃഖമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ, ഇതൊന്ന് പറഞ്ഞു തരൂ, എനിക്കറിയണം എന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു തരാം, പക്ഷേ നാളെ